ഇന്ന് ചിങ്ങം ഒന്ന്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം. ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തും. കൊയ്ത്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിൻ്റെ ഗ്രഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം. ഒപ്പം കാണം വിറ്റാണെങ്കിലും ഓണമുണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിൻ്റേത്. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മാറി മലയാളികൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങുന്നു. മലയാളിയുടെ സങ്കല്പത്തിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ്. തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പുഷ്പിക്കുന്ന ചെടികളെല്ലാം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം. സ്വർണവർണ്ണമുള്ള നെൽക്കതിറുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. മഴക്കോള് മാറി മാനം തെളിയുന്നതിൻ്റെ തുടക്കം. എല്ലാം ഇന്ന് സങ്കല്പം മാത്രമാണ്. പൊന്നിൻ ചിങ്ങമെന്ന് എക്കാലവും പറയാറുള്ള മലയാളിക്ക് രണ്ടു മൂന്ന് വർഷമായി ഓണം കഷ്ടതകൾ നിറഞ്ഞതാണ്. പെരുമഴക്കാലത്തിന് ശേഷം ഇപ്പോൾ കൊറോണയും കൂടി ആയപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഓണാഘോഷം വളരെ ചുരുങ്ങിപ്പോയി. എന്നാൽ ഈ ഓണം പൊന്നോണം തന്നെ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ കേരളീയനും. കർക്കിടകത്തിൻ്റെ താണ്ഡവകാലം കടന്ന് മലയാളി എക്കാലവും കാത്തിരിക്കുന്ന നാളിതാണ് ചിങ്ങമൊന്ന്, പൊന്നിൻ ചിങ്ങമാസത്തിലേക്കുള്ള കാൽവെപ്പ്. പഞ്ഞമാസക്കാലത്തെ ദുരിതപ്പെയ്ത്തിലും വിളവിനെ കാത്ത് പരിപാലിച്ച് ചിങ്ങത്തിൽ വിളവെടുക്കാൻ